മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ ജനങ്ങൾക്കിടയിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്തതും എന്നാൽ കൂടുതൽ അവബോധം ഉണ്ടാക്കിയെടുക്കേണ്ടതുമായ ഒരു ഡിസോർഡറാണ് OCD അഥവാ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഇനി എന്താണ് OCD എന്ന് നമുക്ക് നോക്കാം. ചില ചിന്തകൾ അഥവാ തോന്നലുകൾ വ്യക്തികൾക്ക് തുടർച്ചയായി ഉണ്ടാവുകയും അതുമൂലം ഒരു ഉത്കണ്ഠ ഉണ്ടാവുകയും ആ ഉത്കണ്ഠയൊന്ന് കുറയ്ക്കാൻ വേണ്ടി തുടർച്ചയായി ചില പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയാണ് OCD എന്നുള്ളത്. ഇതിന് ഏറ്റവും ഉദാഹരണമായി, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് കൈ കഴുകൽ അല്ലെങ്കിൽ വൃത്തിയാക്കൽ എന്നുള്ളതാണ്. ഇത് ഒരു രോഗലക്ഷണം മാത്രമാണ്. അതായത് കൈ വൃത്തിയല്ല എന്നൊരു തോന്നൽ വരുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ടെൻഷൻ കുറയ്ക്കാനായി കൂടെ കൂടെ കൈ കഴുകുക, അല്ലെങ്കിൽ വീട് വൃത്തിയല്ല എന്ന തോന്നൽ വരുമ്പോൾ കൂടുതൽ കൂടുതൽ സമയം വീട് വൃത്തിയാക്കുന്നതിൽ ചെലവാക്കുക എന്നുള്ളത് ഒരു രോഗലക്ഷണമാണ്. ഇനി മറ്റ് ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഒരു സാധനം അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അതൊരു പെർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുള്ളൊരു തോന്നൽ വരിക, അല്ലെങ്കിൽ ഡോറ് ലോക്ക് ചെയ്തോ അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തോ എന്നുള്ള സംശയങ്ങൾ വരുമ്പോൾ കൂടുതൽ കൂടുതൽ ചെക്കിംഗ് എന്നുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുക, ഇതെല്ലാം ഇതിനുള്ള മറ്റുദാഹരണങ്ങളാണ്. ഇനി OCD എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് നമുക്ക് നോക്കാം. ജനിതകമായ കാരണങ്ങൾ കൊണ്ടും തലച്ചോറിലുള്ള രാസവസ്തുക്കളിലെ വ്യതിയാനം മൂലം OCD ഉണ്ടാവുന്നു. ഇനി കുട്ടികളിലാകട്ടെ, പെട്ടെന്നൊരു പനി അല്ലെങ്കിൽ തൊണ്ടവേദനയ്ക്ക് ശേഷം സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വഴിയും OCD ഉണ്ടാകാം. ഇനി OCDക്കുള്ള ചികിത്സാ രീതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മരുന്നുകൾ കൊണ്ടും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി എന്നുള്ള സൈക്കോളജിക്കൽ തെറപ്പി വഴിയും വളരെ ഫലപ്രദമായ ചികിത്സാ രീതികൾ OCDക്ക് ലഭ്യമാണ്. പലപ്പോഴും ഡോക്ടറുടെ അടുത്ത് വളരെ വൈകിയാണ് OCD ഉള്ള വ്യക്തികൾ ചികിത്സ തേടി വരിക. ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ പറ്റി ഒരു അവബോധം വളർത്തിയെടുക്കുകയും രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ചികിത്സാ സഹായം തേടാൻ നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം.